വിവര സാങ്കേതിക വിദ്യയിലും സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ മുദബിർ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ് റിയാദ് ഒലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അൽ മുദബിർ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒലയ ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ യു എ ഷെയ്ഖ് ഹിസ് ഹൈനസ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സാലെ അൽ കാസ്മി മുഖ്യ അതിഥിയായിരുന്നു. അൽ മുദബിർ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ മുഹമ്മദ് മെപ്പോയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കമ്പനിയുടെ പുതിയ ലോഗോ പ്രകാശനം മുഖ്യാതിഥിയുടെ സാന്നിധ്യത്തിൽ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. അമീർ മുബാറക് ബിൻ അബ്ദുള്ള ബിൻ ഖുലൈബ് കമ്പനിയുടെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. സ്വദേശികൾക്കും വിദേശികൾക്കും മികച്ച തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അൽ മുദബിർ ഗ്രൂപ്പ് റിയാദിൽ കോർപ്പറേറ്റ് ഓഫീസ് തുറന്നതെന്ന് ചെയർമാൻ മുഹമ്മദ് മെപ്പോയിൽ പറഞ്ഞു. കൊറോണയും ബിനാമി പ്രശ്നത്തിലും ജോലി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അൽ മുദബിർ ഗ്രൂപ്പ് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടുത്തെ സ്വദേശികൾക്കും മാക്സിമം ഒരു 30-50% വരെ സ്വദേശികൾക്ക് ജോലി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 15 വർഷമായി കമ്പനിയിൽ പ്രവർത്തിക്കുന്ന അബ്ദുൽ അസീസ് ഫൈസിക്ക് മികച്ച ജീവനക്കാരനുള്ള സുബൈ അവാർഡ് സൌദ് ബിൻ ഖാലിദ് ബിൻ ഫഹദൽ സുബൈ സമ്മാനിച്ചു. കൂടാതെ പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ചെയർമാൻ സ്നേഹോപകരണം സമ്മാനിച്ചു. ഫഹദ് അബ്ദുള്ള ഇബിൻ കുലൈബ്, ഷെയ്ഖ് സേലം മിസ്ബർ അൽ ഹരിദ്, ഹമദ് മുഹമ്മദ് അൽ അനീഖ്, ഷായ അബൂസ് കൈത്ത, യൂസുഫ് അഹമ്മദ് അൽ സാഗി, ഷിഹാബ് കൊട്ടുകാട്, ഡോക്ടർ മുഹമ്മദ് ആസിഫ് അലി, പുഷ്പരാജൻ, ഹാഷിം അബ്ബാസ്, ആയിഷ ദാന, നിഹാൽ ദാനിഷ് തുടങ്ങിയവർ സംസാരിച്ചു. സൌദ് റഹ്മാൻ, ഭൈമീസുബിൻ എന്നിവർ അവതാരകരായിരുന്നു. ഇതിനോടനുബന്ധിച്ച് നടന്ന ഇഫ്താർ വിരുന്നിൽ സൌദിയിലെ പൗരപ്രമുഖരടക്കം സാമൂഹിക, സാംസ്കാരിക, ബിസിനസ് മാധ്യമരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു. ഷംനാദ് കരുനാഗപ്പള്ളി, ജീവൻ ന്യൂസ്, റിയാദ്.